കൊച്ചിയിൽ നിന്നും കേരള വിഷൻ ന്യൂസ് റിപ്പോർട്ടർ അശ്വതി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇന്ന് പ്രധാനമായി നമ്മൾ എടുക്കുന്നത്. ഇൻഡീഡിലൂടെ തൊഴിൽ തട്ടിപ്പ് നടത്തുന്ന മലയാളി സംഘം രാജ്യത്ത് പിടിമുറുക്കുകയാണ്. കേരളത്തിൽ നിന്നടക്കം നിരവധി ഉദ്യോഗാർത്ഥികളാണ് ഇവരുടെ ഇരകളായിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികളുടെ സമൂഹ മാധ്യമങ്ങൾ വഴി ബിസിനസ്സുകൾ നടത്തുന്നതാണ് ഇവരുടെ രീതി. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. അപ്പോ അവരോട് പറയാ നേരെ നാളെ പോയിട്ട് സെക്കൻഡ് സിറ്റിംഗിന് ഒരു ടിക്കറ്റ് എടുക്കാൻ പറയാ. നമ്മള് ഇപ്പൊ അവർക്ക് വേണ്ട സെക്കൻഡ് സിറ്റിംഗിനുള്ള ടിക്കറ്റിനുള്ള ഫണ്ട് നമ്മൾ അയച്ചുതരാം. ടിക്കറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ അതെങ്ങനെയായിരിക്കും? അത് ഏത് പബ്ബായിരിക്കും? അവർക്ക് ഇങ്ങനെ അവര് ഇഷ്ടത്തിലൊരെണ്ണം പറയാൻ പറ്റുമോ? നമ്മൾ ഒരു പബ്ബ് നമുക്ക് തയ്യാറായിട്ടുള്ള ഒരു പബ് ഉണ്ട്. അത് ഇത്തിരി സ്റ്റാൻഡേർഡ് പബ്ബാണ്. പിന്നെ ഇത്തിരി ഭിന്നിച്ച് ഇപ്പൊ ക്യാസിനോയിലെ പബ്ബ് വേണം പറഞ്ഞാൽ നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും. നിരവധി തൊഴിലന്വേഷകരാണ് കേരളത്തിലുള്ളത്. പക്ഷേ ഈ വിഭാഗത്തെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നതിന് ചിലർ തക്കം പാർത്തിരിക്കുന്നുണ്ട്. ഇത്തരം ചില യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ് കേരള വിഷൻ അന്വേഷിക്കുന്നത്. ഇന്ത്യയിലൂടെ ലഭിച്ച ജോലിയിലൂടെ ചതിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. ഒരു ബാഷ് കോർപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയിലേക്ക് ടെലികോളേഴ്സിന് ആവശ്യമുണ്ടപ്പോൾ വർക്ക് അറ്റ് ഹോം ആണെന്ന് പറഞ്ഞിട്ടാണ് അവരെന്നോട് പറഞ്ഞത്. 13,000 രൂപയാണ് സാലറി പറഞ്ഞിരുന്നത്. ഈ കൺസൾട്ടൻസിയിലേക്ക് ഞാനൊരു 500 രൂപ അയച്ചു കൊടുത്തായിരുന്നു. ജോലി തന്ന ആളും പിന്നെ നമുക്ക് തന്നിരിക്കുന്ന കൺസൾട്ടൻസിയും എല്ലാം ഒരാൾ തന്നെ നടത്തുന്നതായിരുന്നു. എൻ്റെ അടുത്ത് ഈ സതീഷ് എന്ന് പറഞ്ഞിരുന്ന ആളുടെ പേര് പോലും ഒറിജിനൽ അല്ലല്ല. അയാളുടെ പേര് സഞ്ജയ് എന്നാണ്. HR ജ്യോതിഷ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞിട്ട് ഒരു കൺസൾട്ടൻസി എന്നാണ് എനിക്ക് വന്നിരുന്നത്. അപ്പം ഞാൻ അതിൽ അപ്ലൈ ചെയ്യുകയും ചെയ്തു. ഈ സതീഷ് ചന്ദ്ര മലയാളിയാണോ? മലയാളിയായിരുന്നു. മെയിനായിട്ട് ശങ്കർ പിന്നെ പ്രഭാ ശങ്കർ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ പേരിലാണ് ഈ കമ്പനീസൊക്കെ കടന്നിരുന്നത്. എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയത് ബാഷ് കോർപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് തന്ന വർക്കുകളൊക്കെ ഈ എംലാൻസിൻ്റെ പേരിലുള്ളതായിരുന്നു. ഒരാളുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ തന്നെയായിരുന്നു. പല പേരുകളിലാണ്? അതെ അതെ, പല പേരുകളിൽ തന്നെയാണ്. എനിക്ക് തന്നിരുന്ന വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൂറിസ്റ്റ് പാക്കേജുകളൊക്കെ അവരുടെ പോസ്റ്റേഴ്സ് തരും. അപ്പം എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് വഴി തന്നെ ഞാനത് സ്പ്രെഡ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന കോൾസ് ഇവർക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു. 31st വൈകുന്നേരം ഒരു 4:30 ആയപ്പോഴത്തേക്കും കാവ്യ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവർ പറയുന്നത് ഞാനിങ്ങനെ അവരുടെ HR റിക്രൂട്ടറാണ്, ഈ കമ്പനി ഒരു ഫേക്ക് കമ്പനിയാണ്, എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേസ് കൊടുത്തോളാൻ പറഞ്ഞു. നോർത്ത് പെർവൂർ ലോക്കൽ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തായിരുന്നു. ഇതിൽ എത്ര പേരുണ്ടാവും ഏകദേശം ഇതുപോലെ ചീറ്റ് ചെയ്യപ്പെട്ടു? ടെലികോളറായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തവർ ഒരു 8 പേരോളം ഉണ്ട്. അതല്ലാണ്ട് ഇപ്പോൾ ഈ ബാഷ് കോർപ്പറേറ്റിൻ്റെ കീഴിൽ ടൂർണമെൻറ്റിന് വേണ്ടി സെലക്ട് ചെയ്ത കുറേ പ്ലേയേഴ്സ് ഉണ്ട്. അവർ കുറേ പേരുണ്ട്. കുറേ പേരുടെ അടുത്ത് നിന്ന് അവർ 800 രൂപ വെച്ച് മേടിച്ചിട്ടുണ്ട്. മലയാളികൾ നേതൃത്വം കൊടുക്കുന്ന ഈ തൊഴിൽ തട്ടിപ്പ് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, രാജ്യവ്യാപകമായി നിലനിൽക്കുന്നതാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻമാരായ അശ്വന്ത് പിണറായിക്കും സബിൻ ചെത്തിലിനുമൊപ്പം AT അശ്വതി, കേരള വിഷൻ ന്യൂസ്.